ഹായ് എവറി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡിൽ ഒന്ന് പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദുബായിലുള്ള ഒയാസിസ് മാളിലാണ് നമ്മൾ പോയത്. അപ്പം ഞാനും ഹസ്ബൻഡും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മോനുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചിക്കൻ അങ്കാരയുടെ റെസിപ്പി ചെയ്തിരുന്നു. നമ്മുടെ യൂട്യൂബ് മലയാളത്തിൽ ഈ ഒരു റെസിപ്പി ഇതുവരെ കണ്ടിട്ടില്ല. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടു നോക്കാം. നമ്മൾ വൈകിട്ടാണെന്ന് പുറത്തിറങ്ങിയത്. ഏകദേശം 7:30 കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ദൂരെ കാണുള്ളൂ ഈ മോളിലോട്ട്. വീക്കെൻഡ് ആണെങ്കിലും അങ്ങനെ റോഡൊന്നും റഷ് ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തി. എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷമൊക്കെ ആയി കാണും കേട്ടോ ഈ മോളിൽ വന്നിട്ട്. കാരണം നമ്മൾ ഈ മോള് അങ്ങനെ വരാറില്ല. നമ്മൾ മുന്നേ വന്നപ്പോഴൊക്കെ ഇവിടെ അങ്ങനെ ക്രൗഡൊന്നും ഉണ്ടാവാറില്ല. അപ്പം അതുകൊണ്ട് കൂടിയാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് ഇങ്ങോട്ട്. ഹോം ബോക്സിലും സെൻറ്റർ പോയിൻറ്റിലും അതുപോലെ തന്നെ മാക്സിലെല്ലാം നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലേഡീസിൻ്റെ ഒരു സ്വഭാവമാണല്ലോ ഇങ്ങനെ സെയിൽ കണ്ടുകൊടുത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങുക എന്നുള്ളത്. ചിലപ്പോൾ ഒന്നും മേടിക്കാനൊന്നും ഉണ്ടാവില്ല, എന്നാലും അതൊക്കെ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരു രസമാണല്ലോ. സെൻറ്റർ പോയിൻ്റ് അവിടെ എത്തിയപ്പോൾ അവിടെയും സെയിൽ നടക്കുന്നുണ്ടെന്ന് കണ്ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി. മാത്രമല്ല ഹസ്ബൻഡിന് ഒരു സ്പോർട്സ് ബാഗ് നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് കയറിയതാണ്. ഹസ്ബൻഡ് ബാഗ് നോക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഏരിയ ആയ ഹോം ഡെക്കർ ഐറ്റംസിനെയും അതുപോലെ തന്നെ നമ്മുടെ ആക്സസറീസിനെ ആ ഏരിയയിലൊക്കെ ഒന്ന് കറങ്ങി. ഒരുവിധ സാധനങ്ങൾക്കൊക്കെ അവിടെ ഓഫേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ സെൻറ്റർ പോയിൻ്റ് പോലുള്ള ഷോപ്പിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് എന്തായാലും എല്ലാ സാധനങ്ങൾക്കും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റില്ല. നല്ല ഡെക്കോർ പീസസൊക്കെ ഉണ്ട്, പക്ഷേ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. എനിക്ക് ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഇഷ്ടമുള്ളവരും കാണും. എനിക്കങ്ങനെ മേടിച്ചില്ലെങ്കിലും ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഇഷ്ടമാണ്. ഈ ക്രോക്കറി ഐറ്റംസ് സെയിൽ ഇൻക്ലൂഡ് അല്ലായിരുന്നു കേട്ടോ. ഈ ഒരു ട്രീയുടെ ഷേപ്പുള്ള ഈ ഒരു സ്റ്റാൻഡ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മേലെ ഇരിക്കുന്ന ഈ ഒരു ടേബിളും ഈ അപ്പോൾ ഇതിൻ്റെ റേറ്റെല്ലാം നോക്കിയപ്പോൾ 600 അബവ് ഉണ്ട് കേട്ടോ. പിന്നെ എവിടെ പോയാലും ലേഡീസ് ഈ ഒരു എക്സസറീസിൻ്റെ ഏരിയ വന്നാൽ നമ്മൾ എന്തായാലും അവിടെ ബ്രേക്ക് ഇടുമല്ലോ. അങ്ങനെ അവിടുന്ന് ബാഗൊന്നും ഇഷ്ടമായതൊന്നും കിട്ടിയില്ല. കാരണം സൈഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്ക് ബാഗാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഹോം ബോക്സിലൊന്ന് പോയി. എനിക്ക് കുഷ്യൻ്റെ കവറൊക്കെ ഒന്ന് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നല്ലത് കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഒന്ന് കയറി.
ഹോം ബോക്സിൽ നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല പെയിൻറ്റിങ്സും അതുപോലെ തന്നെ വാൾ ഡെക്കർ പീസസൊക്കെ ഉണ്ടായിരുന്നു. ചിലതിനൊക്കെ നല്ല ഓഫേഴ്സായി തോന്നി, ചിലതിനൊക്കെ നല്ല പ്രൈസും ഉണ്ട് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഡീലായിട്ട് തോന്നിയില്ല. ഇതെല്ലാം കുഷ്യൻസ് ആണ് കേട്ടോ, അപ്പോൾ നല്ല കുഷ്യൻസൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കുഷ്യൻ കവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഈ ബ്ലാക്കിൽ കാണുന്നതൊക്കെ കുഷ്യൻ കവേഴ്സ് തന്നെയാണ് കേട്ടോ, പക്ഷെ അത് എനിക്കെന്തോ വലിയ ഇഷ്ടമായില്ല. പിന്നെ ഈ ഒരു ബോട്ടിൽ നല്ല ബോട്ടിലാണ് കേട്ടോ, 7 dirhams ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിൻ്റെ റേറ്റ് നല്ലൊരു ബോട്ടിലാണ്, 1 liter ഈ ബോട്ടിൽ. നല്ല വർത്താണ് 7 dirhamsിനത്. അതുപോലെ തന്നെ അപ്പുറത്ത് ഇരിക്കുന്ന ആ ഒരു 500 ml ബോട്ടിലാണ്, അതിന് 12 dirhams ആണ്. രണ്ടും നല്ല വർത്താണ് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെയുള്ള കാരിഫോറിൽ ഒന്ന് കയറി. ഇന്നുവിൻ്റെ ഒരു ഹാബിറ്റാണ് കേട്ടോ, ജിത്തു നമ്മുടെ കൂടെ വരാത്ത ടൈമിൽ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ജിത്തുവിന് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ജിത്തുവിന് ഇഷ്ടമുള്ള ചിപ്സും ജ്യൂസും ഒക്കെ എടുക്കുകയാണ് ഇന്നു. കാരിഫോറിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാണ് കേട്ടോ ഈ ഒരു പേസ്ട്രി സെക്ഷൻ. അപ്പോൾ ഇവിടെ നല്ല ഓഫേഴ്സൊക്കെ കണ്ടു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ചീസ് ക്യാരറ്റ് കേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളത് വാങ്ങി. കാരിഫോറിൽ അങ്ങനെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണുകളൊന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ അതിൽ ഓൾ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.